ശ്രീനിവാസൻ കൃഷ്ണൻ ഇവിടെ ബി ജെ പി ആവർത്തിച്ച് ചൂണ്ടിക്കാണിക്കുന്ന കാര്യം രാജ്യത്തിന്റെ താല്പര്യമാണ്. രാജ്യത്തിന്റെ താല്പര്യം മുഖ്യമായി വന്ന സമയത്ത് ഇന്ദിരാഗാന്ധി ഇത് ചെയ്തിട്ടില്ല എന്ന ചോദ്യം അവർക്ക് ചോദിക്കാൻ കഴിയുന്നത് അങ്ങനെ ഒരു ഭൂതകാലം ഇന്ത്യക്ക് ഉള്ളത് കൊണ്ടാണ്. ഇന്ദിരാഗാന്ധി ബി ബി സി നിരോധിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല, അടിയന്തരാവസ്ഥക്കാലത്ത് കോൺഗ്രസിന്റെ 41 എം പിമാർ പ്രധാനമന്ത്രിക്ക് ഒരു കത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഈ ആന്റി നാഷണൽ സെന്റിമെന്റ്സ് പ്രചരിപ്പിക്കുന്ന ബി ബി സി എന്ന സ്ഥാപനത്തിന്റെ പ്രവർത്തനാനുമതി പൂർണ്ണമായും റദ്ദാക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതോറിറ്റേറിയൻ ഭരണാധികാരികൾ അവരുടെ അധികാര പ്രമത്തത കാണിക്കാൻ വേണ്ടി മാധ്യമങ്ങളുടെ മേലെ കുതിര കയറുക എന്നുള്ളത് ഇന്ത്യൻ ജനാധിപത്യത്തെ സംബന്ധിച്ച് ഇത് പുതിയ കാര്യമല്ല. അപ്പോൾ ഈ പറഞ്ഞ, അതായത് എങ്ങനെയൊക്കെ മാധ്യമ സ്വാതന്ത്ര്യം ദുർബലപ്പെടുന്നു അത്രത്തോളം ജനാധിപത്യം ദുർബലപ്പെടുകയാണ് എന്ന കാര്യം ഏത് കാലത്തും പ്രസക്തമല്ലേ? അടിയന്തരാവസ്ഥ പറഞ്ഞത് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പറ്റിയൊരു തെറ്റാണ്. അതിന് ഞങ്ങളൊന്നും ന്യായീകരിക്കുന്നില്ലല്ലോ. ഇന്ത്യൻ ജനാധിപത്യത്തിന് പറ്റിയ വലിയൊരു ഒരു ഒരു കറുത്ത കാലഘട്ടം തന്നെയായിരുന്നു അത്. കോൺഗ്രസ് ഒരു അരനൂറ്റാണ്ട് മുമ്പ് നടന്നൊരു കാര്യമാണ്. അത് ആവർത്തിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? ഇവിടെ നിന്ന് ഇപ്പം എന്താ നടക്കുന്നത്? ഈ കഴിഞ്ഞ 2014 ശേഷം ഏത് ഗവൺമെൻറ്റിൻ്റെ വരിക്ക് നിർത്താത്ത ഏതൊരു വ്യക്തിയെയും ഗവൺമെൻറ് ഏജൻസികൾ എപ്പോഴും പറയും സ്വതന്ത്രമായിട്ടാണ് ഗവൺമെൻറ് ഏജൻസികൾ പ്രവർത്തിക്കുന്നത്. അത് എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് ആണെങ്കിലും ശരി, ഇൻകം ടാക്സ് ആണെങ്കിലും ശരി, CBI ആണെങ്കിലും ശരി, ഈ മാധ്യമങ്ങളൊക്കെ ഈ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ സ്വതന്ത്രമാണ് പ്രവർത്തിക്കുന്നതെങ്കിലും ഈ ഡിപ്പാർട്ട്മെൻറ്റുകളെ ദുരുപയോഗം ചെയ്ത് ഗവൺമെൻറ്റിനെ എതിർക്കുന്ന അത് ഏത് ബിസിനസ് ഹൗസ് ആണെങ്കിലും ശരി, അത് പത്രമാധ്യമങ്ങളാണെങ്കിലും ശരി, ഇവരെ വരിക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഒരു ശൈലിയായി മാറിയിരിക്കുകയാണ്. നമ്മുടെ ഇപ്പം നിങ്ങളെപ്പോലെയുള്ള സ്വതന്ത്ര പത്രപ്രവർത്തകർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇവിടെ എന്ത് ജനാധിപത്യം? സ്വതന്ത്രമായിട്ടുള്ള വാർത്തകൾ ഗവൺമെൻറ്റിൻ്റെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടാൻ പറ്റിയിട്ടില്ലെങ്കിൽ എന്തൊരു ജനാധിപത്യമാണ് ഇവിടെ ഉള്ളത്? നിങ്ങൾ പത്രപ്രവർത്തകർ തരുന്ന വാർത്തകൾ എടുത്തിട്ടല്ലേ പാർലമെൻറ്റിലെ മെമ്പേഴ്സ് പലതും പാർലമെൻറ്റിൽ ഉന്നയിക്കുന്നത്? ജനങ്ങൾ എങ്ങനെയാണ് ഒരു വോട്ടിംഗ് സമയത്ത് അവരുടെ അവകാശങ്ങളെക്കുറിച്ച് ഗവൺമെൻറ്റിൻ്റെ തെറ്റായ നയങ്ങളെക്കുറിച്ചും ശരിയായ പ്രവർത്തനങ്ങളെക്കുറിച്ചും മനസ്സിലാക്കുന്നത്? സ്വതന്ത്രമായിട്ടുള്ള ഒരു പത്രപ്രവർത്തനം ഉള്ളത് കൊണ്ടല്ലേ? ഈ പത്രപ്രവർത്തനം സ്വതന്ത്രമായ പത്രപ്രവർത്തനമെങ്കിലും സ്വതന്ത്രമായ ജുഡീഷ്യറി ഇല്ലെങ്കിൽ ഇവിടെ എന്ത് ജനാധിപത്യം എന്നാണ് പറയുന്നത്? ഇത് സ്വേച്ഛാധിപത്യമല്ലേ ഇവിടെ നടക്കാൻ പോകുന്ന കാര്യം? അതിനകത്തൊന്നും യാതൊരു കാര്യമില്ല. ഇപ്പോൾ ഗവൺമെൻറ്റിന് അനുകൂലമായ അഡാനി ഗ്രൂപ്പ് ലക്ഷക്കണക്കിന് കോടിയുടെയാണ് ഇന്ത്യൻ സമ്പദ്ഘടനയെ തന്നെ പിടിച്ചു കുലുക്കുകയാണ്, സ്റ്റോക്ക് മാർക്കറ്റുകളെ പിടിച്ചു കുലുക്കുകയാണ്. അത് കോടാനുകോടീശ്വരന്മാരുടെ അല്ല, 1000-2000 ഉറുപ്പ്യ വെച്ച് മാസം ഈ മ്യൂച്വൽ ഫണ്ടിലും ഇടുന്ന ലക്ഷോപലക്ഷം വരുന്ന അല്ലെങ്കിൽ കോടാനുകോടി വരുന്ന മധ്യവർഗത്തിലെ ആളുകളുടെ കാശ് ലക്ഷക്കണക്കിന് കോടി ആവിയായി പോയി. അതിനെക്കുറിച്ച് ആരും ചോദിക്കാനില്ല. അഡാനി സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയിലേക്ക് സെബിയിലേക്ക് വരുമ്പോൾ റെഡ് കാർപ്പറ്റ് വെൽക്കം ആണ്. നേരെ മറിച്ച് BBC പോലുള്ളവരെ സമ്മർദ്ദത്തിലാക്കുകയാണ്. ഇത് നിങ്ങൾക്കും കൂടിയുള്ളൊരു മെസ്സേജാണ്, BBCക്ക് മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ പത്രപ്രവർത്തകർക്കും എല്ലാ പത്രമാധ്യമങ്ങൾ കൺട്രോൾ ചെയ്യുന്ന ബിസിനസ് ഹൗസിനുള്ളൊരു മെസ്സേജാണ്. നമ്മൾ മലയാളത്തിൽ പറയും, ഒരു SIക്ക് വണ്ടി പിടിക്കണമെങ്കിൽ വകുപ്പ് 40 ഉണ്ട്, മുമ്പിൽ ഒരു അഡീഷണൽ ഹോൺ ഫിറ്റ് ചെയ്തു റൂളിനെതിരാണ്, അല്ലെങ്കിൽ കറുത്ത സ്പോട്ടില്ല റൂളിനെതിരാണ്, സൈഡിൽ ഒരു ഇത് ഫിറ്റ് ചെയ്തു റൂളിനെതിരാണ്. അങ്ങനെ എല്ലാവരെയും പേടിപ്പിച്ച് ശല്യം ചെയ്യണമെങ്കിൽ IT ആക്ട് ഉപയോഗിക്കാം. പിന്നെ പറഞ്ഞു ഇത് സർവേ മാത്രമാണ് സെർച്ച് അല്ല എന്ന്, അതായത് അടിയാണ് കൊടുത്ത ഇടിയല്ല എന്ന് പറയുന്ന പോലെയാ. ഇത് തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇതൊക്കെ എങ്ങനെ കൺട്രോൾ ചെയ്യണമെന്ന് അറിയാം. സെർച്ച് ആണെങ്കിൽ നൈറ്റിലും വീട്ടിലും കൺട്രോൾ ചെയ്യാം, പക്ഷെ ഒരാളെ ഹറാസ് ചെയ്യണമെങ്കിൽ ഇത് ധാരാളം മതി. ഇനി ഏത് ബിസിനസ് ഹൗസസ് ആണ് പറയുക? ഇനിയിപ്പോ ഇങ്ങനെ സ്വതന്ത്രമായിട്ട് ഇന്ത്യയിലെ ഒരു മിനിറ്റ് രാഷ്ട്രീയ പ്രവർത്തനങ്ങളെ കുറിച്ച് പറയാൻ പറ്റിയില്ലെങ്കിൽ അഭിലാഷിനെ പോലുള്ള പത്രപ്രവർത്തകർ വരും ദിവസങ്ങളിൽ കേരളത്തിലെ പൂമ്പാറ്റകളെ കുറിച്ചോ പുഷ്പങ്ങളെ കുറിച്ചോ ഒക്കെ സംസാരിക്കേണ്ടി വരും ഈ ചർച്ചയ്ക്കിടയിൽ, അല്ലെങ്കിൽ ജനാധിപത്യത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കേണ്ടി. എന്ത് ഇത്ര അസഹിഷ്ണുത ഗവൺമെന്റിന്? ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എന്തെന്ന്, ഗവൺമെന്റിന് സ്തുതി പാടൽ മാത്രമാണോ? അത് ഡിക്റ്റേറ്റർഷിപ്പ് അല്ലേ? ഇവിടെ ജനാധിപത്യത്തിന് നിങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്താണ്? ഇപ്പൊ ദേശീയ അന്താരാഷ്ട്ര തലത്തിൽ വന്നു, ദേശീയ തലത്തിൽ കഴിഞ്ഞ 2-3 വർഷമായിട്ട് സ്വതന്ത്രമായ പത്രപ്രവർത്തനം വലിയൊരാളു വരെ കൂച്ചവലങ്ങിട്ടുണ്ട്. ഇനി വരുന്ന ആളുകളിൽ അത് പ്രാദേശിക മാധ്യമങ്ങളുടെ മാതൃഭൂമി മനോരമ പോലെയുള്ള പ്രാദേശിക മാധ്യമങ്ങളുടെ മെക്കെട്ട് കൂടി കയറുന്നുള്ള കാര്യത്തിൽ ഈ പോക്ക് പോയാൽ ഒരു സംശയമില്ല. ഇത് നമ്മളതിനെ എതിർത്തിരിക്കണം. കാരണം ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ നമ്മുടെ ഭാവിയുടെ നിലനിൽപ്പാണ്. ഈ സ്വതന്ത്ര പത്രപ്രവർത്തനം എന്നും സ്വതന്ത്ര ജനാധിപത്യം എന്ന് പറഞ്ഞത് ഒരു ദിവസം കൊണ്ട് വന്നതല്ല. ഇപ്പം എൻ്റെ ഫാദറൊക്കെ എന്നോട് പറയാറുണ്ട്, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഒക്കെ പണ്ട് AK ഗോപാലൻ എന്ന പ്രതിപക്ഷ നേതാവ് പാർലമെൻറ്റിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ കോൺഗ്രസിന് മഹാഭൂരിപക്ഷം ഉണ്ടെങ്കിലും കോൺഗ്രസ് മന്ത്രിമാരോടും MPമാരോടും അവിടെ ഇരുന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നത് സശ്രദ്ധം കേൾക്കണമെന്ന് പറയും. അദ്ദേഹം ശങ്കർ പോലുള്ള കാർട്ടൂണിസ്റ്റിനോട് പറയുമായിരുന്നു, നിങ്ങൾ എന്നെക്കുറിച്ചെങ്കിലും കാർട്ടൂൺ വരയ്ക്കണമെന്ന്. അങ്ങനെയാണ് ഇവിടെ സ്വാതന്ത്ര്യ ജനാധിപത്യത്തിൻ്റെയും പത്രമാധ്യമത്തിൻ്റെ സ്വാതന്ത്ര്യം നട്ടുവളർത്തത്. അതിൻ്റെ കടക്കിൽ അത് കത്തി വയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിനെ ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്ത് ജനാധിപത്യം, എന്ത് പത്രപ്രവർത്തനം? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൂമ്പാറ്റകളെ കുറിച്ച് സീരീസ് എഴുതണം. ഓക്കെ, ജനാധിപത്യം പത്രപ്രവർത്തനത്തെ മാറ്റിയാൽ
ജനാധിപത്യം ഗൗരവമുള്ള കാര്യം തന്നെയാണ്. ആ പറഞ്ഞ കാര്യം റെലവന്റ് ആണ്. പിന്നെ ഞാൻ 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 ഇവിടെ കോൺഗ്രസിന്റെ ഞാൻ ഒരു കാര്യം പറയാം, ഞാനിവിടെ കോൺഗ്രസിന്റെ വ്യക്താവായിട്ട് എമർജൻസി ന്യായീകരിക്കാൻ വന്നൊന്നുമില്ല, അത് തെറ്റ് തന്നെയായിരുന്നു. യാതൊരു സംശയവും കോൺഗ്രസ് ഗവൺമെന്റ് പുറത്താക്കിയത് വിശദീകരിച്ചു കഴിഞ്ഞു ശ്രീ.